Hi, hello, and welcome back to my channel. So I'm back with a new recipe today, and my video is going to be in Malayalam. So all my non-Malayali friends, I request you to switch on your captions so that you can read my English subtitles. அப்போ நம்ம இன்னும் இവിടെ ഉണ്ടാക്കാൻ போறது ஒரு ചെറുപയർ കറിയാണ്. அப்போ ചെറുപയർ കറി ഇപ്പോ എന്താ ഇത്ര സ്പെഷ്യൽ എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇതൊരു നോർമൽ ചെറുപയർ കറിയല്ല. ഒരു കുറുമ സ്റ്റൈലിലുള്ള ചെറുപയർ കറിയാണ്. അപ്പോൾ നമ്മൾ എപ്പോ ഫുഡ് ഉണ്ടാക്കുമ്പോഴും കടല കൂട്ടിയല്ലേ കഴിക്കുന്നത്. ഒരു ചേഞ്ചിന് ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഡിഷ് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വെജിറ്റേറിയൻസിന് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്കത് കിട്ടും. ഓക്കെ, സോ ഇതിന് ആദ്യം ആവശ്യമുള്ളത് ചെറുപയർ. ഇതിപ്പോൾ ഞാനൊന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് അരക്കപ്പ് തേങ്ങ, ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് സവാളയാണ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് പെരിഞ്ചീരകവും ഏലക്കയും, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. കുറച്ച് എരിവ് മുങ്ങി നിൽക്കുന്നതാണ് നല്ലത്. എന്താ വെച്ചാൽ ഈ ഡിഷിന് വേറെ ഒരു മസാലയും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ഈ കുറച്ചൊരു എരിവുണ്ടെങ്കിലേ അതിനൊരു ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സോ പച്ചമുളക് കുറച്ച് എരിവുള്ളത് എടുത്തോളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെറുപയറിനെ കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു പ്രഷർ കുക്കറിൽ ചെറുപയറും ഒരു 3 കപ്പ് വെള്ളവും സവാളയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മളിത് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം ഉപ്പ് ചേർക്കട്ടെ. ഉപ്പ് ചേർത്തിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പോൾ ആദ്യം ഹൈ ടെമ്പറേച്ചറിൽ ഒരു 3 മുതൽ 4 വിസിൽ അടിക്കാൻ വിടുക. അതിനുശേഷം സിമ്മറിലിട്ടിട്ട് ഒരു 20 മിനിറ്റ്സും കൂടി കുക്ക് ചെയ്താൽ മതി. അപ്പോൾ പയറ് വെന്ത് കിട്ടും നല്ലപോലെ. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ചെറുപയർ കുക്കാവുന്നതിനുള്ളിൽ നമുക്കൊരു മസാല പേസ്റ്റ് ഉണ്ടാക്കണം. അതിനായിട്ട് തേങ്ങ മിക്സിയുടെ ചട്നി അറ്റാച്ച്മെൻറ്റ്, തേങ്ങ, പെരിഞ്ചീരകം, ഏലക്ക, ഇഞ്ചി, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഈ വെള്ളം ആഡ് ചെയ്യാം. ചൂടുവെള്ളം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ വാട്ടർ ആഡ് ചെയ്തിട്ടാണെങ്കിലും ഇത് അരച്ചെടുക്കണം. അപ്പം ഞാനിത് അരച്ചിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ ഞാൻ ആ പേസ്റ്റ് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കണം. അതിൻ്റെ ഒപ്പം മിക്സി നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് അതിലെ വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പേസ്റ്റ് പ്രഷർ കുക്കറിലെ പ്രഷർ ഫുള്ള് റിലീസാവുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കുക്കർ തുറന്നു. ഇപ്പം ഞാൻ തിരിച്ചും ഇത് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഇതൊന്നും കൂടി ഒന്ന് തിളയ്ക്കണം. ഇതിൽ തീരെ വെള്ളം പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതിലിപ്പോൾ ഇത്തിരി വെള്ളം കുറവാണ്. അപ്പം ഞാൻ അല്പം വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ പോവാണ്. ഇതൊന്ന് ബോയിൽ ചെയ്ത് വരട്ടെ. ഇതൊന്ന് തിളച്ചു തുടങ്ങി. അപ്പോൾ നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. പേസ്റ്റ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഗ്യാസിനെ സിമ്മറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ചെറുതായി തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ചെറുതായിട്ട് തിളച്ചു തുടങ്ങി. ഇപ്പൊ നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പില ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഉപ്പ് ശരിയാണോ എന്ന് നോക്കിക്കോളൂ. അതിനുശേഷം കറിവേപ്പില ആഡ് ചെയ്യാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഗ്യാസ് ഓഫ് ചെയ്യാം. കറി റെഡിയായി. നിങ്ങൾ ഈ റെസിപ്പി എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.